ഡെസ്റ്റിനേഷൻ ഇന്ത്യൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് പോകുന്നത് ഷൗക്ക പൂളിലേക്കാണ് കേട്ടോ. ഷൗക്ക ഡാം എത്തുന്നതിന് മുമ്പേ ഇതേ ഇങ്ങനെ ഒരു ടേണിങ് കാണാം. ഇവിടുന്ന് ഷൗക്ക പൂളിലേക്ക് ഒരു ലൊക്കേഷൻ ഇതിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, അത് നോക്കി കറക്റ്റ് മനസ്സിലാവും. അപ്പോൾ ഈ ഒരു ജംഗ്ഷനിൽ റൈറ്റ് എടുക്കണം. ഈ റോഡ് മുമ്പോട്ട് കയറിയിട്ടാണ് നമുക്കുള്ള വഴിയുള്ളത്. അപ്പോൾ ഫസ്റ്റൊക്കെ ഈ ഒരു നല്ല റോഡാണെന്നുണ്ടെങ്കിലും പിന്നെ ഒരു ഓഫ് റോഡ് എത്തുന്നത്, പക്ഷേ പ്രശ്നമില്ല, സെലൂൺകാരൊക്കെ പോകുന്നതാണ്. അപ്പോൾ മഴ പെയ്തുകൊണ്ട് ചെറുതായിട്ട് റോഡൊന്ന് കംപ്ലീറ്റ് ആയിട്ടുണ്ടെങ്കിലും കുഴപ്പമില്ലാതെ വണ്ടികളൊക്കെ പോകും. ഇന്നലെ വൈകുന്നേരം ഇവിടെ നല്ല മഴ കിട്ടിയെന്ന് അറിഞ്ഞിട്ടാട്ടോ ഇന്ന് രാവിലെ തന്നെ വന്നിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല വെള്ളം ഉണ്ടാകുന്ന പ്രതീക്ഷ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു വൈക്ക് വരുന്നവർ രാവിലെ അല്ലെങ്കിൽ വൈകുന്നേരം വരിക, ഉച്ചക്കൊക്കെ നല്ല ചൂടാണ്. ഇതേ കണ്ടില്ലേ ഇന്നലത്തെ ആ ഒരു മഴയിൽ റോഡ് കേടെന്നാണ്. അപ്പോൾ ഇതിലൂടെ വണ്ടി പോകുന്നുണ്ട്, പ്രശ്നങ്ങളൊന്നുമില്ല. വല്ലാതെ ഗ്രൗണ്ട് ക്ലിയറൻസ് ഇല്ലാത്ത സലൂൺകാരായിട്ട് വരികയാണെങ്കിൽ കുറച്ച് മുമ്പായിട്ട് പാർക്ക് ചെയ്യുന്നതാവും നല്ലത്. നല്ലൊരു റോഡുണ്ട്, പക്ഷേ ഫോർ വീലൊക്കെ ആണെങ്കിൽ സ്വയറ്റ് നമുക്ക് ആ ഒരു പോയിന്റ് വരെ എത്തും. അത് കുറച്ച് കഴിഞ്ഞ് കാട്ടിത്തരാം പോയിന്റ് എത്രയാണെന്നുള്ളത്. ഇവിടെയൊക്കെ വണ്ടി നിർത്തുകയാണെങ്കിൽ ഒരു 2-2.5 കിലോമീറ്റർ ജസ്റ്റ് ട്രെക്ക് ചെയ്ത് പോകണമെങ്കിൽ അതൊരു മനോരമ. അതിലൂടെ പോകണമെങ്കിൽ വെള്ളം കാര്യങ്ങളൊക്കെ ഉണ്ട്. ഡാമിൻ്റെ അവിടെ നിന്ന് വരുന്നൊരു ഹൈക്കിംഗ് റൂട്ടാണ് ഈ കാണുന്നത്. അപ്പോൾ ഇവിടെ നിന്നാണ് പുള്ളിലേക്കുള്ള വഴി. സലൂൺ കാറൊക്കെ ആയിട്ട് വരികയാണെങ്കിൽ ഈ ഒരു ബോർഡിൻ്റെ ഈ ഒരു പാർക്കിംഗ് ഏരിയ, ഇഷ്ടംപോലെ പാർക്കിംഗ് ഏരിയ ഉണ്ട്. ഇവിടെ നമുക്ക് വണ്ടി നിർത്തിയിട്ട് ഈ ഒരു റൂട്ട് നടന്ന് പോകുന്നതാകും സേഫ്റ്റി. അപ്പോൾ ഏതായാലും പുള്ളിലേക്ക് പോകാം. ഈ ഒരു റൂട്ടാണ് പോകാനുള്ളത്. ഈ ഒരു ബോർഡ് കണ്ടില്ലേ, ഈ ഒരു ബോർഡിൻ്റെ അവിടുന്ന് ഇങ്ങോട്ടുള്ള റൂട്ട് കേട്ടോ, റൈറ്റ് സൈഡ്. നമ്മൾ ആ ഒരു ട്രക്കിംഗ് സ്റ്റാർട്ട് ചെയ്തതാണ് പൂളിലേക്ക് പോകുന്ന വഴി കേട്ടോ. ഇവിടെയൊക്കെ നല്ല പെയ്ത മഴയിലുള്ള വെള്ളങ്ങളുണ്ട്, ഒഴിച്ചു വരുന്നില്ല. അപ്പോൾ അതിൻ്റെ അടുത്ത് തന്നെ ആ പൂളും നിറഞ്ഞു പോയിട്ടുണ്ടാവും എന്നുള്ളതാണ്. ഇവിടെയൊക്കെ കണ്ടില്ലേ നല്ലോ വെള്ളം വരുന്നുണ്ട്. 2 ആഴ്ച മുമ്പ് വന്ന ടൈമിൽ ഇവിടെയൊക്കെ ഡ്രൈ ആയി കിടക്കുക കേട്ടോ, കാരണം ഇന്നലെ ആ ഒരു മഴ കിട്ടിയതുകൊണ്ട് മാത്രമാണ് ഈ ഒരു വെള്ളം വന്നത് പറഞ്ഞല്ലോ. മോർണിംഗ്. ഈ ഒരു ഭാഗമാട്ടോ ഫോർ വീലായിട്ട് വരാനുള്ള ലാസ്റ്റ് ഒരു വഴി എന്നുള്ളത്. ഇതിൻ്റെ മുകളിലൊരു ക്യാബിൻ സൈറ്റാണ്. അപ്പോൾ അവിടേക്ക് ജസ്റ്റ് റോഡുണ്ട്, നമുക്ക് പോകാനുള്ള പൂളിലേക്ക് പോകാനുള്ള ഈ റോഡ് നേരാണ്. അതെ, നമ്മൾ പൂളിലെത്തി. ഇതാണ് പൂള്, നല്ല വെള്ളമുണ്ട്, നിറഞ്ഞു വലിക്കൊണ്ട് കേട്ടോ. കണ്ടില്ലേ നിറഞ്ഞു വലിക്കുന്നുണ്ട്, ആടി ചാടി കുളിക്കാനും ആൾക്കാരുണ്ട്. ഈ പൂളിൻ്റെ ഇവിടെ എത്തി. അവിടുന്ന് പൂളിൻ്റെ കുറച്ച് മുകളിലേക്കൊന്ന് എക്സ്പ്ലോർ ചെയ്യണം. അപ്പോൾ പൂളിൽ കൂടെ ഇറങ്ങാതാ ഈ ഒരു വഴിയുണ്ട്, ഇതിൻ്റെ മുകളിലൂടെ കയറി ഇറങ്ങുകയാണ് പൂളിൻ്റെ കുറച്ച് മുകളിൽ കൂടെ. എന്നിട്ട് നമ്മൾ താഴെ ആ വാതി വഴി വെള്ളത്തിലൂടെ തിരിച്ചിറങ്ങുന്ന പരിപാടിയാണ്. ഇതാ പൂളിൻ്റെ വ്യൂ കേട്ടോ, മുകളിൽ നിന്നുള്ള മുകളിൽ കൂടെ നടന്ന് പോയിട്ട് ആ വാതിക്ക് ഇറങ്ങിയിട്ട് ജസ്റ്റ് ഒന്ന് എക്സ്പ്ലോർ ചെയ്യാനുള്ള പരിപാടിയാണ്. ഏ, അപ്പോൾ നമ്മൾ ആ പൂളിൻ്റെ അപ്പുറത്തി. ഇവിടേക്കാണ്, ഇവിടെ നിന്നാണ് ആ പൂളിലേക്ക് വെള്ളം വരുന്നത് കേട്ടോ. ഈ വലിച്ച് വരുന്നത് ഇതാണ് നമ്മുടെ പൂള്. അപ്പോൾ ഏതായാലും നമുക്ക് ഈ ഒരു വഴി ജസ്റ്റ് നമ്മൾ എക്സ്പ്ലോർ ചെയ്യാം. കുറച്ച് ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട് അവിടെ കാണാം, അവിടെ മുകളിൽ ഇരിക്കുന്നുണ്ട്. ബാഗ് അടിപൊളി, ചെറിയൊരു വാട്ടർഫാളാ ഇവിടെ ഇങ്ങനെ കിടക്കുമ്പോൾ. ഈ ഒരു വാതിലൂടെ ഇങ്ങനെ ഇറങ്ങി പോകട്ടോ. ഈ ശരിക്കും ഈ ഒരു സ്ഥലത്തൂടെയൊക്കെ വരുമ്പോൾ വെള്ളത്തിലൂടെ തന്നെ ഇറങ്ങി പോകണം. നമ്മൾ ബാഗൊക്കെ ഇട്ട് വെള്ളത്തിലൂടെ ഇറങ്ങി പോകുമ്പോൾ അതിൻ്റെ ഒരു ഫീൽ കിട്ടുമല്ലോ. ഈ പുറത്തത്തെ കല്ലുമ്മ കൂടെ കയറി പോകുമ്പോൾ ജസ്റ്റ് കണ്ടു പോകുന്നുള്ളൂ.
ഇതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യണേ ശരിക്ക് വെള്ളത്തിലൂടെയൊക്കെ കയറി ഇറങ്ങി പോകണം. കണ്ടില്ലേ ഷഫി എങ്ങനെയുണ്ട്? നല്ല രസമുള്ള റൂട്ടാട്ടോ ഈ ഒരു വാഗിലൂടെ ഇങ്ങനെ വരുമ്പോ വെള്ളത്തിലൂടെ. നമ്മളെ വാദി അതെ കയറി ഇറങ്ങി പൂളിൻ്റെ അടുത്തെത്തിയിട്ടുണ്ട്. ഇനി ഇവിടുന്ന് ജസ്റ്റ് ഒരു ചാടിക്കുളി. ഷാഫി ചാടാനായോ? ചാടാനോ? ഷാഫി ചാടുന്നുണ്ട്. റെഡി എത്ര ആയുണ്ട് നോക്കുക. എത്ര ആയിട്ടാ? ആ നല്ല ആയുണ്ട്. അപ്പം നമുക്കൊന്ന് ചാടണം. പ്രത്യേകം പറയാനുള്ള ഈ ഒരു പൂളിലേക്ക് വരുന്നവർ വേസ്റ്റ് ഇതേ ഇതുപോലെ ഇവിടെ ഇടരുത്. ഈ ഒരു പൂളിൻ്റെ ഇവിടെ കണ്ടില്ലേ ഒരുപാട് വേസ്റ്റ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ വരികയാണെങ്കിൽ വെള്ളം കുടിച്ചിരുന്നു ആ ഒരു ബോട്ടിൽ നിന്ന് ഇവിടെ ഇട്ട് പോയിരുന്നത് പറയാനുള്ളൂ. ഫ്രണ്ട്സ് ഇതേ ഷൗക്കാ പൂളത്തെ കാഴ്ചകൾ അവിടെ കണ്ടത്. ഷൗക്കാ ഡാമിൻ്റെ അവിടെ നിന്ന് ഹൈക്ക് ചെയ്ത് വരാം, അതുപോലെ തന്നെ വണ്ടി നിർത്തുന്ന സ്ഥലം പറഞ്ഞല്ലോ അവിടെ നിന്ന് ഒരു ചെറിയ ട്രക്കിങ് ചെയ്തും വരാം. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങൾ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക, പുതിയ പുതിയ ഡെസ്റ്റിനേഷൻ നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടി സബ്സ്ക്രൈബ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് പ്ലീസ് ഇവിടെ തന്നെ വരാം. ബൈ ബൈ.